ഹേ ഗൈസ്, അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2017 ഒരു റിയൽ സ്റ്റോറി അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 5 വർഷത്തോളം ഡെവിൽ സൈലന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ജയില്, അതിനകത്ത് വെറും തേങ്ങ മാത്രം തിന്നുകൊണ്ട് ജീവിച്ച, അവസാനം ആ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു യഥാർത്ഥ മനുഷ്യന്റെ കഥ പറയുന്ന മൂവിയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ മൂവി. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണുകയാണ്. അവനിപ്പോ ഈ രത്നങ്ങളും വൈരങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടി അങ്ങനെ പതിയെ തുറക്കുകയാണ്. ഒരു കുഴപ്പമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവൻ അത് തുറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ കാണിക്കുമ്പോൾ 1931 പാരീസ് നഗരം. അവിടെ ഇപ്പോൾ വലിയൊരു ക്ലബിലെ ഒരു പാർട്ടി നടക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ഹീറോ അങ്ങനെ നടന്ന് ചെല്ലുന്നതും അതിനകത്തൊരു ഡോൺ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേര് പാപ്പിലോൺ എന്നാണ്, അതുമല്ല അവനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത് പാപ്പി എന്നാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അകത്തേക്ക് ചെല്ലുന്നതും ആ ഒരു ഡോൺ പെട്ടെന്ന് ഹീറോയെ വന്ന് വിളിച്ചിട്ട് ബാ അകത്തേക്ക് പോകാൻ, നിനക്ക് ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുന്നതും അതിനകത്ത് ഒരു തന്നെ ചെയറിൽ കെട്ടിയിട്ട് നല്ല രീതിയിൽ അടിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവനെ ഞങ്ങളോടൊപ്പം ജോലിക്ക് ചേർത്തതിന് ശേഷം ഇവൻ പോലീസിനോട് പോയി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് എനിക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാനും പറയാണ്. അങ്ങനെ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോ ആയാലും നല്ല രീതിയിൽ പേടിക്കുന്നതും അവർ ഡോൺ ചോദിക്കും, അല്ല പാപ്പി ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ആ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ മോഷ്ടിച്ച ആ ഒരു രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ആ ഒരു ഡോണിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കും, നീ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ വലിയ 2 സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും അയാളും തമാശ എന്നുള്ള രീതിയിൽ അത് ചിരിച്ച് കളയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ മോഷ്ടിച്ചതിന് പകരമായിട്ട് അവന് പണവും കൊടുത്ത് ഹീറോ നേരെ പോകുന്നത് ആ ഒരു ക്ലബിൽ തന്നെ ഡാൻസ് കളിക്കുന്ന അവന്റെ കാമുകിയെ കാണാനായിട്ടാണ്. എന്നിട്ട് അവൾക്കൊരു വൈര നെക്ലസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പറയും, ഇനി ഒരിക്കലും നീ ഒരു ക്ലബിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രമല്ല ഇതുപോലെ വേറൊന്നും എന്റെ കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ജീവിക്കാനായിട്ട് ഇത് മതി എന്നിങ്ങനെ പറയുന്നതും എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ മോഷ്ടിച്ചുകൊണ്ട് വന്ന ആ ഒരു ബോക്സിലെ ചെറിയ ചെറിയ വൈര കല്ലുകളൊക്കെയാണ് ആ ഒരു ഡോണിന് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള വലിയ 2 മാലകള് അവൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നതെല്ലാം ആ ഡോണിന്റെ ഒരാള് മറ്റിടത്ത് നിന്ന് കാണുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ രാത്രി ആ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ ആഘോഷിച്ച് അടുത്ത ദിവസം ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ റൂമിന്റെ വെളിയിൽ ആരോ നിൽക്കുന്നത് പോലെ. ആരാണെന്ന് വെച്ചാല് വീടിന്റെ ഓണറായിട്ടുള്ള ലേഡിയാണ് വാടക ചോദിച്ചു ഇങ്ങനെ വിളിക്കുന്നതും. ഓടി വന്ന് ഡോർ തുറക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ പോലീസുകാരി. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യാണ്, സാർ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ റോണൾഡ് എന്ന് പറയുന്ന ഒരു തന്നെ നീ കൊന്നു, അതിനാണ് നിന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് അവന് ഓർമ്മ വരുന്നത് ഇന്നലെ രാത്രി ആ ഒരു ഡോൺ ഉണ്ടല്ലോ ഹീറോയുടെ മുന്നിൽ വെച്ച് കൊന്ന ഒരുത്തനുണ്ടല്ലോ അവന്റെ പേരാണ് റോളണ്ട്. പക്ഷേ നമ്മുടെ ഹീറോ പല രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇവളോട് പോയിരുന്നു രാത്രി മുഴുവൻ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കുന്നില്ല. അതുമല്ലാതെ നമ്മുടെ ഹീറോയെ അവർ കൊണ്ടുപോയതിനു ശേഷം അവന് ശിക്ഷ കൊടുത്ത് അവന് ജീവപര്യന്തമാണ് ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ജയിലിൽ വന്ന അവന്റെ കാമുകി അവനെ കണ്ടിട്ടാണ് പറയുന്നത്, നിന്റെ മേലിൽ ഒരു തെറ്റുമില്ല, നീ ഇതിന് അപ്പീൽ കൊടുക്കണം എന്ന് പറയുമ്പോ ഇതാരോ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസ് എന്റെ മേലിൽ ഇട്ടതാണ്, അതുകൊണ്ട് അപ്പീൽ ചെയ്തിട്ട് ഒരു കാര്യമല്ല, അതുകൊണ്ട് ഈ ഒരു ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അത് മാത്രമേ ഉള്ളൂ എന്റെ ചിന്ത. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവനെ ഞാനെന്ന് പറയുന്നതും പെട്ടെന്ന് ടൈം കഴിഞ്ഞിട്ട് അവളെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നതും അടുത്ത സെല്ലിലെ മറ്റൊരിടത്തും പെട്ടെന്ന് ഹേയ് നിന്റെ പേര് പാപ്പിലോൺ എന്നാണോ, ചെയ്യാത്ത തെറ്റ് നീ നിന്നെ ഇവിടെ കൊണ്ടിട്ടതല്ലേ, ഞാനത് കേട്ടിരുന്നു, എന്റെ പേര് ജൂലറ്റ് എന്നാണ്, നിന്റെ കയ്യിൽ കാശ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ നിന്റെ കയ്യിൽ കാശില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് വാങ്ങിവെച്ചോ, കാരണം കാശില്ലാതെ ഒരു ജയിലിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ പാപ്പിലോൺ ആണെങ്കിലും അവനെ ഇങ്ങനെ നോക്കി വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാവരുടെയും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് അവരെല്ലാവരെയും മറ്റൊരു മുറിയിൽ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയുടെ പുറകിൽ വന്ന് ജൂലിയറ്റ് ഒരു തന്നെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, അവന്റെ പേര് ലൂയി ഡേഗ, ഒരു വലിയ പണക്കാരനാണ്, വെളിയിൽ പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടാണ് അവൻ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്, അതുപോലെ ജയിലിനകത്ത് പണമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവൻ അറിയാം, അതുകൊണ്ട് തന്നെ പണം അവന്റെ വയറിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കുറ്റവാളികളെല്ലാം ഏത് സമയത്തും അവനെ കൊന്ന് അവന്റെ വയറ്റിൽ നിന്ന് ആ ഒരു പണം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തക്കം പാത്തിരിക്കുകയാണ് എന്നുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും വരി വരിയായിട്ട് ഒരിടത്ത് നിർത്തി അവരോട് ഒരാളിങ്ങനെ പറയാണ്, ഇനി ഒരിക്കലും ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾ എന്റെ ജീവിതത്തിൽ പോലും കാണാൻ കഴിയത്തില്ല, കാരണം നിങ്ങൾ എല്ലാവരെയും സൗത്ത് അമേരിക്കയിലുള്ള ഒരു വലിയ ജയിലിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര വർഷമാണോ ജയിൽ ശിക്ഷ അനുവദിച്ചിട്ടുള്ളത് അത്രയും വർഷം നിങ്ങളുടെ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അത്രയും വർഷം തന്നെ വീണ്ടും അടിമകളായിട്ട് അവിടെ ജോലി ചെയ്യാൻ വേണം എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ ആവുന്നു. കാരണം ഒരു 10 വർഷം എല്ലാം കിട്ടുന്നവർക്ക് 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം, അതിനുശേഷം 10 വർഷം അടിമകളായിട്ട് ജോലി ചെയ്യണോന്ന് പറഞ്ഞാല് അത് ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള കുറ്റവാളികളെല്ലാവരെയും കപ്പലിലേക്ക് അവരുടെ സാധനങ്ങളുമായിട്ട് പറഞ്ഞിങ്ങനെ വിടുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ലൂയി ഡേഗ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാര്യയും അതേപോലെ തന്നെ വക്കീലും അവിടേക്ക് വന്നിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അപ്പീലെല്ലാം കൊടുത്തിട്ടുണ്ട്, ക്രിസ്മസിന് മുന്നേ നിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നെല്ലാം അവനോട് ഇങ്ങനെ വിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ഒരു കപ്പലിലേക്ക് കയറ്റാണ്, അത്രയും വലിയൊരു കപ്പല്, അതിനകത്ത് ഇവരെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകമാണ് ആ ഒരു കപ്പൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഓരോരോ അറകളായിട്ട്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ ഹീറോ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതും ജൂലറ്റ് അവിടേക്ക്
വന്നിട്ട് അവൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഹീറോയോട് പറയും, ശരി ഈ ഒരു സ്ഥലം നോക്കിക്കോ. അവൻ മറ്റൊരിടത്തേക്ക് പോകുന്നതും നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓടി ലൂയിസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് പറയും, ഹേ ലൂയിസ്, നിന്നെ കൊല്ലാനായിട്ട് ഇവിടെ ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ നിന്നെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലും നിനക്ക് ഞാൻ സംരക്ഷണം തരാം, അവരിൽ നിന്നെല്ലാം നിന്നെ ഞാൻ രക്ഷിക്കാം, പകരം എനിക്ക് ആ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പണം മാത്രം തന്നാൽ മതി എന്നിങ്ങനെ പറയുന്നതും ലൂയിസ് അതൊന്നും വലിയ കാര്യമാക്കാതെ അവൻ പറയും, കാവൽക്കാലം നിൽക്കുന്ന അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ പോയി കിടന്നോളാം, അവിടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി സേഫ് ആയിരിക്കും, നിന്റെ കാര്യമൊന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി കാണിക്കുമ്പോൾ ലൂയിസ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് ആരോ കരയുന്ന ശബ്ദം എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ, ഒരു വലിയ തടിയൻ അങ്ങനെ അവന്റെ അടുത്ത് കിടക്കുന്ന ഒരുത്തന്റെ വയറ് കീറി അവനെ കൊന്ന് അവന്റെ വയറ്റിൽ നിന്ന് ഒരു കുപ്പി അങ്ങനെ എടുക്കുന്നു, അത് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് പണം എടുക്കുന്നു. കുപ്പി എന്ന് പറഞ്ഞാൽ വലിയ കുപ്പിയൊന്നുമല്ല, ഈ പണം ഒളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറുത്. അങ്ങനെ ഇത് കാണുന്നതും നമ്മുടെ ലൂയിസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ നല്ല രീതിയിൽ പേടിച്ചുപോയി. അതേസമയം അവിടേക്ക് വന്ന പോലീസ് ആണെങ്കിലോ ആ ഒരുത്തം മരിച്ചു അവനെ എടുത്ത് കടലിലേക്ക് തന്നെ എറിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ശരീരം എടുത്ത കളയാണ്. അങ്ങനെ ഇതും കൂടി കണ്ട നമ്മുടെ ലൂയിസ് എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്ത ദിവസം നേരെ ചെന്ന് നമ്മുടെ ഹീറോയോട് സംസാരിക്കും, നീ പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെയാണ് ആലോചിച്ച് നോക്കിയത്, എന്തായാലും അത് ശരി തന്നെയാണ്, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം, പകരം നീ എന്നെ സംരക്ഷിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയുന്നതും അങ്ങനെ ഇവര് രണ്ടുപേരും ഡീൽ ഇടുന്നതും അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൂയിസിനെ കൊന്ന് അവന്റെ പണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തടിയൻ രാത്രി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങനെ പുറകിലൂടെ വന്നിട്ട് അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് അവനെ താഴേക്ക് തള്ളിയിട്ടിട്ട് അവന്റെ മുകളിൽ കയറി നല്ല രീതിയിൽ ഇരിക്കുന്നു. അതുമല്ല ബാക്കിയുള്ള കുറ്റവാളികൾ ഇതെല്ലാം കണ്ടിട്ട് ബഹളം വയ്ക്കുന്നതും നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്ക് ആ തടിയന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അത് താഴെ വീഴുന്നതും ലൂയിസിനോട് പറയും ആ ഒരു കത്തി എടുത്ത് വെക്കാൻ പറയുന്നതും അവൻ ആ ഒരു കത്തി എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അതേസമയം ഈ പോലീസുകാരുണ്ടല്ലോ അവര് ഇവരുടെ ഒരു വഴക്ക് നിർത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നീരാവി ഇതിനകത്തേക്ക് ഇങ്ങനെ തുറന്നിട്ടോടുകയാണ്. അങ്ങനെ നീരാവി കാരണം ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ ചൂടാവുന്നതും ആ ഒരു കമ്പി ഇങ്ങനെ പഴുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരുത്തരെ അതിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. അത് കഴിഞ്ഞ് പോലീസ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ മറ്റൊരിടത്തേക്ക് ആളുകളുടെ ഇടയിലേക്ക് പോയി ഒളിച്ചിങ്ങനെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ പോലീസ് വന്നിട്ട് ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടത്തില്ല. അങ്ങനെ എല്ലാവരുടെയും ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് അവരുടെ എല്ലാവരുടെ ശരീരവും കൈയെല്ലാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ മാത്രം ഒരുത്തന്റെ ഇടിച്ചതിലുള്ള ആ ഒരു പാട് മുറിവെല്ലാം ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഈ ഒരു അടി ഉണ്ടാക്കിയത് നമ്മുടെ ഹീറോ ആണെന്ന് മനസ്സിലാക്കി ആ പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവനെ പിടിച്ച് കപ്പലിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിടും. രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവന് വെള്ളം മാത്രം കൊടുത്ത് നല്ല രീതിയിൽ അടിച്ച് അവിടെ തന്നെ ഇട്ടേക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കപ്പല് ഒരു വേദനയിൽ അവർക്കുള്ള ആ ഒരു ജയിലുള്ള ദ്വീപിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും നടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ജൂലിയറ്റ് ഹീറോയോട് പറയുന്നുണ്ട്, ആ ഒരു തടിയനെ നീ അവിടെ വെച്ച് തന്നെ കൊല്ലണമായിരുന്നു എന്ന് പറയുന്നതും അവനെ കൊല്ലാനായിട്ട് എനിക്ക് ഒരിക്കലും പ്ലാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ജൂലിയറ്റ് പറയും, ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ എന്റെ പ്ലാൻ ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയിട്ട് അഡ്മിറ്റ് ആവാൻ പോവാണെന്നും പറഞ്ഞ് ഈ കൂട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ ഒരു കത്തി എടുത്തിട്ട് അവന്റെ കാലി സ്വയം ഇങ്ങനെ മുറിക്കുകയും ചെയ്യുന്നു. അതേസമയം കപ്പലിൽ നിന്ന് എല്ലാവരും ഇറക്കുമ്പോൾ രണ്ട് വരിയായിട്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. അതിലൊരു വരിയിൽ നമ്മുടെ ലൂയിസിനെയും രണ്ടാമത്തെ വരിയിൽ ഹീറോയിനെ മാറ്റി ഇങ്ങനെ വിടുകയാണ്. അതുമല്ലാതെ കപ്പലിൽ നിന്ന് എല്ലാവരും ഏണി വഴി താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് ജൂലിയറ്റ് മനഃപൂർവ്വം മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീണ് അവന്റെ കാല് മുറിഞ്ഞെന്നുള്ള രീതിയിൽ അങ്ങനെ കിടന്ന് കരയുന്നതും അവനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ എല്ലാവരെയും രണ്ട് ലൈനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ലൂയിസ് പെട്ടെന്ന് ഹീറോ ഉള്ള ആ ഒരു ലൈനിലേക്ക് വന്ന് അവനോടൊപ്പം ചേരുകയാണ്, കാരണം ഇവനെ സംരക്ഷിക്കേണ്ടത് അവന്റെ ചുമതലയാണ്. അങ്ങനെ ഇവരെ ആ ഒരു ജയിലിനകത്തേക്ക് കൊണ്ടുപോകുന്നതും വെളിയിൽ തോക്കലായിട്ട് ഒരുപാട് പോലീസുകാരുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുമല്ലാതെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്ത് അതിനകത്ത് വെള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഓരോ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അയാളാണ് ഈ ഒരു ജയിലിൽ തന്നെ നോക്കി നടത്തുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാമെന്ന് പറഞ്ഞ് അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ തവണ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷം ഒരു പ്രത്യേകതര സെല്ലിൽ അടച്ചിടും, അതും ഒറ്റയ്ക്കായിരിക്കും ആ ഒരു രണ്ട് വർഷം ആ ഒരു സെല്ലിനകത്ത് കഴിയാൻ പോകുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വട്ടവും ഇതേപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതേ സെല്ലിൽ അഞ്ച് വർഷം അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞ് ഡെവിൽ സൈലന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി കൊടൂരമായിട്ടുള്ള ജയിലുണ്ട്, അവിടേക്ക് കൊണ്ടാകും, അതും അവന്റെ മരണകാലം വരെയും. അതുമല്ലാതെ ഈ ജയിലിനകത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ അവന്റെ തല ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറുക്കുകയും ചെയ്യും. ഇതാണ് റൂള്, എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരെയും പിരിച്ചുവിടുകയും ചെയ്യുന്നു. വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു ജയിലിന്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ്, അത്രയും കൊടൂരമായിട്ടുള്ള ജയിലാണത്, കാരണം അവിടുത്തെ ആളുകൾ അങ്ങനെയാണ്. അങ്ങനെ ഇവർ സെല്ലിനകത്തേക്ക് പോകുന്നതും നമ്മുടെ ലൂയിസിനെ മറ്റൊരിടത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ശരി നീ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞ് ഹീറോ നോക്കുമ്പോൾ അവിടെ ഇവർ തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും പണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ ആർക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ആരാ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കുന്നു. അപ്പോഴേക്കാണ് അവിടേക്ക് നമ്മുടെ ലൂയിസ് വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള എന്തെങ്കിലും ജോലി തരാൻ പറ്റുമോ, ഈ ആശുപത്രിയിൽ അറ്റൻഡറായിട്ട് അങ്ങനെ എന്തെങ്കിലും ജോലി എന്ന് ചോദിക്കുന്നതും അയാൾ പറയും അതിന് $1,000 വേണമെന്ന് പറയുന്നതും ഇതല്ലാതെ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് അവന്റെ വയറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കുപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവൻ നേരെ ടോയ്ലറ്റിലേക്ക് പോവാണ്.
അപ്പോഴാണ് നമ്മുടെ ഹീറോ അവനെ വിളിച്ചിങ്ങനെ കാണിക്കുന്നത്, ടോയ്ലറ്റ് എവിടെയാണെന്ന് എന്താണെന്ന് വെച്ചാൽ കിടക്കുന്നതും ടോയ്ലറ്റും എല്ലാം ഒരിടത്ത് തന്നെയാണ്. അങ്ങനെ അവൻ ഒരു വിധത്തില് എങ്ങനെയോ മറ്റാരും കാണാതെ ഉള്ളിൽ നിന്നും പണം എടുത്ത് $1,000 അയാൾക്ക് കൊടുക്കുന്നതും, അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കിടക്കുന്ന സമയത്ത് നമ്മുടെ ലൂയിസിന്റെ കയ്യില് എന്തോ കടിച്ചിട്ട് ഒരു മുറിവുണ്ട്. അങ്ങനെ അതെന്താണെന്ന് മുകളിലേക്ക് നോക്കുന്നതും അവിടെ ഒരുപാട് വവ്വാലുകൾ ഇങ്ങനെ തൂക്കിടക്കുന്നു. അതേസമയം പെട്ടെന്ന് വെളിയിൽ ഒരു വലിയ സൈറൻ ശബ്ദം കേൾക്കാണ്. പെട്ടെന്ന് എല്ലാവരും കണ്ണുറന്ന് നോക്കുമ്പോൾ ഈ തോക്ക് ഫയർ ആവുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഗാർഡ്സ് എല്ലാം അങ്ങനെ തോക്കും കൊണ്ട് ഓടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലൂയിസ് പറയുന്നുണ്ട്, ഒരുപക്ഷെ അത് ജൂലിയറ്റ് ആയിരിക്കാം, ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചതുകൊണ്ടായിരിക്കാം അവനിപ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നതും. അടുത്ത ദിവസം എല്ലാവരും അവരുടെ ജോലിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും പണം കൊടുത്തിട്ടുണ്ടല്ലോ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആശുപത്രിയിലേക്ക് ഇവരെ രണ്ടുപേരെ അറ്റൻഡർ ആയിട്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ആശ്വസിച്ച് നടന്നങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് എതിർവശത്ത് നിന്നും ഡെപ്യൂട്ടി വാർഡൻ ഇങ്ങനെ വരുന്നു. എന്നിട്ട് നമ്മുടെ ലൂയിസിനെ കണ്ട്, ഹേയ് ലൂയിസ്, നിനക്ക് എന്നെ അറിയോ, ഓർമ്മയുണ്ടോ എന്നല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോ, അല്ല നിങ്ങളിവിടുത്തെ ഡെപ്യൂട്ടി വാർഡൻ അല്ലേ എന്നിങ്ങനെ പറയുന്നതും, ഹേയ് അതൊന്നുമല്ല, എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാതെ നിന്റെയൊക്കെ ടീമിൽ ചേർന്നിട്ട് ജയിലകത്ത് പോയി ശിക്ഷ അനുഭവിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചേ, അതിനെനിക്ക് പ്രതികാരം തീർക്കാനായിട്ട് നീ അവസാനം കറങ്ങി ഇവിടെ തന്നെ എന്റെ മുന്നിൽ തന്നെ വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഇപ്പോ ആശുപത്രിക്കകത്ത് വിടാതെ അവനിപ്പോ പാറ പൊട്ടിക്കുന്ന ജോലിയാണ് കൊടുക്കുന്നത്. അതുമല്ല, നമ്മുടെ ഹീറോ അവന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നീ അവരുടെ സുഹൃത്തല്ലേ, അതുകൊണ്ട് നീ അവനോടൊപ്പം പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും അവിടേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ ചെറിയ ചുറ്റിയിൽ വെച്ചിട്ട് വലിയ വലിയ പാറകളെല്ലാം അടിച്ചു പൊട്ടിച്ച് അത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ അവിടെയുള്ള കുറ്റവാളികളെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൂയിസ് മാത്രം ചെറിയ ചെറിയ കല്ലുകൾ മാത്രമാണ് പറക്കിയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവനെ ആൾറെഡി ആ ഒരു വവ്വാല് കടിച്ചിട്ട് ചെറിയ രീതിയിൽ അവനെ ക്ഷീണമെല്ലാം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിയുന്നതും ഇവര് ആ ഒരു പാറകളെല്ലാം പൊട്ടിച്ച് അതും തള്ളി മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൂയിസിനെ കൊണ്ട് തള്ളാൻ കഴിയുന്നില്ല. അതേസമയം സെലിയർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അവരിങ്ങനെ സഹായിക്കാണ്. ലൂയിസിനെ കണ്ടിട്ട്, ഹേയ് നീ എന്താ കാണിക്കുന്നത്, നല്ലതുപോലെ തള്ളു എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ലൂയിസ് അവന്റെ ബാക്കെല്ലാം ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പെട്ടെന്ന് താഴെ എന്തോ എന്നിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും അവൻ പറയും, ഹേയ് നല്ലതുപോലെ തള്ളെന്ന് പറയുമ്പോൾ ഓടി വന്ന് തള്ളുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അവൻ കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവന്റെ ഉള്ളിൽ വെച്ചിരുന്ന ആ ഒരു പണം അടങ്ങുന്ന ചെറിയ കുപ്പി ഉണ്ടല്ലോ, അതിപ്പോ താഴെ വീണു, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് വണ്ടി തള്ളുന്നത് നിർത്തിയിട്ട് പെട്ടെന്ന് താഴേക്ക് വന്ന് ആ ഒരു പണം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇവരുടെ വണ്ടി പാതിയിൽ നിൽക്കുന്നതും പുറകിലുള്ള മറ്റൊരുത്തൻ സെലിയറ നോക്കിയിട്ട്, ഹേയ് നിങ്ങളുടെ വണ്ടിയിലുള്ള രണ്ടുപേരും തള്ളുന്നില്ല, അവരെന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കാൻ പറയുന്നതും മര്യാദയ്ക്ക് തള്ളിക്കൊണ്ട് പോകുന്ന ഇങ്ങനെ പറയുന്നതും സെലിയർ അവനോട് വഴക്കിടാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും വഴക്കിടുന്ന സമയത്ത് പോലീസ് അവിടേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരുടെയും വഴക്ക് ഇങ്ങനെ നിർത്താൻ ശ്രമിക്കുന്നതും അതിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോ ആ ഒരു പണം എങ്ങനെയും എടുത്തിട്ട് രണ്ടുപേരും മുകളിലേക്ക് വരുന്നത് നമ്മുടെ ലൂയിസിന് ഇപ്പോൾ നല്ല രീതിയിൽ നടക്കാൻ കഴിയുന്നില്ല. അവ മയങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുമല്ല, നമ്മുടെ ലൂയിസ് ആണെങ്കിൽ മയങ്ങി വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും അവനെ പൊക്കിയെടുത്ത് ആ ഒരു വണ്ടിയിലേക്ക് കിടത്തി അവനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ജോലിക്കിടയിലെ കുറച്ച് സമയം ഇവർക്ക് റെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ലൂയിസ് ഹീറോയോട് ചോദിക്കും, ആ ഒരു പണം എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അത് എന്റെ കയ്യിൽ സേഫ് ആയിട്ട് തന്നെയുണ്ട്, വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നത് ലൂയിസ് പറയും, നിന്നെ എനിക്ക് അറിയാത്തതാണോ, നീ ഒരു കള്ളനല്ലേ എന്നിങ്ങനെ പറയുന്നത്. ലൂയിസ്, ഇപ്പോഴും മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ, സെല്ലിലേക്ക് ചെന്ന് ഉടനെ ഞാനത് നിനക്ക് തിരിച്ചു തരും, അതിനുശേഷം നീ പുറകിലോ കുണ്ടിയിലോ എവിടെ വേണമെങ്കിലും എടുത്തു വെച്ചോ, പക്ഷെ ഒരു കാരണവശാലും കാശ് ഇനി നഷ്ടപ്പെടുത്തരുത് എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നത് അടുത്തിരുന്ന സെലിയർ ഈ ഒരു കാര്യം കേൾക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രേക്കിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് ബ്രെഡ് ആണ് കൊടുക്കുന്നത്. അതേസമയം നമ്മുടെ ലൂയിസിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ഒരുത്തൻ അവിടെ ഇങ്ങനെ മരിച്ചു കിടക്കാണ്. ലൂയിസ് തൊട്ട് നോക്കുമ്പോഴത്തേക്കാണ് അവന് മനസ്സിലാവുന്നത് അവ മരിച്ചു പോയെന്ന്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ലൂയിസ് പെട്ടെന്ന് പേടിച്ചിട്ട് ഒരുത്തൻ ഇവിടെ മരിച്ചു പോയെന്ന് ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ സെലിയർ പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട്, ഹേയ് മണ്ട, നിനക്കെന്താ ഭ്രാന്താണോ, മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞ് ആ മരിച്ചു കിടക്കുന്ന അവന്റെ ബ്രെഡും എടുത്ത് ഇവർ മൂന്നുപേരും വീതിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും അവന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു കുപ്പിയുണ്ടല്ലോ കാശിരിക്കുന്ന, അതെടുത്ത് ലൂയിസിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇന്നാ കയറ്റിക്കോ എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ ഒരിടത്ത് മറഞ്ഞിരുന്ന് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് വന്ന മറ്റൊരു കുറ്റവാളി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, മര്യാദയ്ക്ക് ആ ഒരു പണം എനിക്കിതാ എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കണ്ട നമ്മുടെ ഹീറോ അങ്ങനെ അവന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, ആദ്യം നീ അവനെ തൊടണമെന്നുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞു പോയാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്ന് തള്ളാവുന്ന സമയത്ത് ഗാർഡ്സ് എല്ലാം വന്നിട്ട്, ഏയ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്കിടണമെന്നുണ്ടെങ്കിൽ അത് സെല്ലിനകത്ത് വെച്ചായിക്കോ എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുന്നതും, അത് കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വണ്ടി തള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടേക്ക് തൊപ്പി വെച്ച ഒരുത്തം വന്നിട്ട്, ഈ ജയിലിനകത്തെ പോലീസുകാർക്കെല്ലാം സ്ത്രീകളെ കൊണ്ടുവരുന്നത് ഇവനാണ്. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരെ കൊണ്ടുവന്നിരുന്ന വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയിട്ട് അവരെ എല്ലാവരെയും ഈ ഒരു തള്ളുവണ്ടി ഉണ്ടല്ലോ ഈ കുറ്റവാളികൾ കൊണ്ടുപോകുന്ന അതിനകത്തേക്ക് കയറ്റിയിരുത്തി ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആ ഒരു തൊപ്പിക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പതിയെ ഇങ്ങനെ പറയുന്നത്, നിനക്കൊരു ബോട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ആ ഒരു ബോട്ടില് ഞങ്ങൾ ഈ ഒരു ദ്വീപിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, $2,000 എന്ന് പറയുന്നത് അവൻ പെട്ടെന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. ഹേയ് എന്തിനാ നീ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്, മിണ്ടായിരിക്കുന്നു പറയുമ്പോൾ, ശരി $4,000 ഇല്ല $5,000 തരാൻ കഴിയുമോ, അങ്ങനെയാണെങ്കിൽ വാ ഇനിയുള്ള 3 ദിവസം എൻ്റെ ആ ഒരു ചങ്ങാടം ദ്വീപിൻ്റെ ഈ ഒരു വശത്ത് തന്നെ ഉണ്ടാവും, ഒക്കുമെങ്കിൽ $5,000 ആയിട്ട് അവിടേക്ക് വാ
അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഹീറോ ആയാലും ഓക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ജയിലിലേക്ക് ചെന്നിട്ട് ഇവരെല്ലാം അവരെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്തേക്ക് നേരത്തെ വഴക്കുണ്ടാക്കിയല്ലോ അവൻ ഇങ്ങനെ കയറി വരുന്നത്. അവൻ്റെ കൂടെ ആണെങ്കിൽ രണ്ടു മൂന്ന് പേരുണ്ട്. അവിടെ കിടക്കുന്ന സോപ്പുകളെല്ലാം പറയുക ഒരു തുണിയിൽ കെട്ടിയിട്ട് അതുകൊണ്ട് അടിക്കാനായിട്ട് വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച് ഇവർ അടിക്കുന്നതും എന്തായാലും അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ലൂയിസിനെയാണെന്ന് അവൻ അറിയാം. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വെറുതെ ഇരിക്കോ ഒറ്റയ്ക്ക് നിന്ന് എല്ലാത്തിനെയും നല്ല രീതിയിൽ ഇടിച്ചിട്ട് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് പതിയെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ എല്ലാ കുറ്റവാളികളെയും ഇപ്പോൾ ഈ ഒരു ജയിലിന്റെ സെന്റർ ഭാഗത്ത് ആ ഒരു ഗ്രൗണ്ട് പോലത്തെ ആ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ജയിലിന്റെ വാർഡൻ അങ്ങനെ മുന്നിലേക്ക് വന്നിട്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരുത്തൻ ഈ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുമല്ല രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനെ നല്ല രീതിയിൽ പരിക്ക് പറ്റി. പക്ഷെ ആ ഒരു പോലീസുകാരനാണെങ്കിൽ അതിൽ മരിക്കുകയും ചെയ്തു. അതുപോലെ ഇതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ മരണം തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ ജൂലിയറ്റിനെ അങ്ങനെ ആ ഒരു തല വെട്ടുന്ന മെഷീനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതും ഒരു പോലീസുകാരൻ വന്ന് ഹീറോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത് എന്നിട്ട് ജൂലിയറ്റിനെ നേരെ ആ ഒരു മെഷീനിലേക്ക് കൊണ്ടു കിടത്തി. ആ ഒരു മെഷീന്റെ ബ്ലേഡ് അങ്ങനെ വിടുന്നതും അവന്റെ തല രണ്ട് പീസായിട്ട് അവൻ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ എഴുന്നേറ്റത് കൊണ്ട് അവർക്കറിയാം ഇവരുടെ സുഹൃത്തായിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ അതേപോലെ തന്നെ ലൂയിസിനെ വിളിച്ചിട്ട് ഇവരുടെ ശരീരം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഇടാൻ പറയും. അങ്ങനെ ഇവരെ രണ്ടുപേരും ആ ഒരു ശരീരം അവിടെ നിന്ന് തൂക്കിയെടുത്ത് മറ്റു പോലീസുകാരുണ്ട് ഇവരുടെ കൂടെ. അങ്ങനെ ഇവർ രണ്ടുപേരും കാടിനകത്തേക്ക് ആ ഒരു ശരീരം കൊണ്ടുപോകുന്നതും നമ്മുടെ ലൂയിസിനാണെങ്കിൽ ആ രക്തം കണ്ടിട്ട് തലകറക്കം പോലെ. അവനാണെങ്കിൽ ആ ഒരു ശരീരം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അവൻ അങ്ങനെ അവിടെ ഇരിക്കുന്നതും ആ രണ്ട് പോലീസുകാർ വന്നിട്ട് ഏയ് നിന്നോട് എടുത്തുകൊണ്ട് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവന് നല്ല രീതിയിൽ ചാട്ടം കൊണ്ടിങ്ങനെ അടിക്കും. അങ്ങനെ ഡേക്കാടി കൊള്ളുന്നത് കാണുന്നതും നമ്മുടെ ലൂയിസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കണ്ട് സഹിക്കാൻ കഴിയുന്ന ഒരു കല്ലെടുത്ത് പോലീസുകാരന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ പോലീസുകാരനെ അടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടാണ്. ഒന്ന് രണ്ട് പോലീസുകാർ അവൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവൻ ഓടി ഓടി അവസാനം അവിടെയുള്ള ഒരു പുഴയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അതുപോലെ പോലീസുകാരാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊള്ളാതെ അവൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി കാടിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ആ ഒരു തൊപ്പിക്കാരനായിട്ടുള്ള ആളുണ്ടല്ലോ അയാളുടെ ആ ഒരു ചെറിയ ബോട്ട് അന്വേഷിക്കുന്ന പോവാണ്. അങ്ങനെ ഓടി ഓടി രാത്രി ആകുമ്പോഴത്തേക്കും അയാളുടെ അടുത്തേക്ക് എത്തിയിട്ട് ശരി ഇപ്പം എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് പണമില്ല, പാരീസ് എത്തിക്കഴിഞ്ഞാലേ ഞാൻ നിനക്ക് പണം തരാം, എൻ്റെ കയ്യിലുള്ള എല്ലാ പണവും നിനക്ക് തരാമെന്ന് ഇങ്ങനെ പറയുന്നതും അയാളാണെങ്കിലും ശരി എന്നിങ്ങനെ പറയുന്നതും ഓ ആശ്വാസമായി എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ബോട്ടിലേക്ക് കയറാൻ വരുന്നതും പെട്ടെന്ന് അവൻ്റെ പുറകെ മൂന്ന് നാല് പേര് തോക്ക് ലോഡ് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോഴാണ് ആ ഒരു തൊപ്പിക്കാരൻ പറയുന്നത് നീ എനിക്ക് എത്ര കാശ് തന്നാലും അതിൽ ഡബിൾ മടങ്ങ് ആ ഒരു വാർഡൻ എനിക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ ഒരടവ് ഇവിടെ നടക്കത്തില്ല എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയെ ആ പോലീസുകാരെല്ലാം വീണ്ടും അടിച്ചു പിടിച്ച് ആ ഒരു ജയിലിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ വന്ന ആ ഒരു വാർഡൻ പറയുന്നുണ്ട് നിന്റെ നല്ല സമയം നീ അടിച്ച ആ ഒരു പോലീസുകാരെ ഇതുവരെ മരിച്ചിട്ടില്ല, പക്ഷേ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് നിനക്ക് രണ്ടു വർഷം ആ കൊടൂരമായിട്ടുള്ള ഒരു സെല്ലിൽ രണ്ടു വർഷം നീ തനിയെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ ഒരു സെല്ലിലേക്ക് ഇടുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ഒരു സെല്ലിൽ നിന്ന് അവന് പുറത്തിറങ്ങാൻ പോലും കഴിയത്തില്ല, അവനോട് സംസാരിക്കാൻ പോലും ഒരു ഒറ്റ മനുഷ്യൻ കാണത്തില്ല, ഫുള്ളായിട്ടും അതിനകത്ത് തന്നെ ആയിരിക്കണം. ആഹാരമെല്ലാം വെളിയിൽ നിന്ന് വെച്ചു കൊടുക്കും. അതുമല്ലാതെ ഇവന് കഴിക്കാനായിട്ട് അവർ സൂപ്പാണ് കൊടുക്കുന്നത്. ആ ഒരു സൂപ്പ് പോലും അത്ര വൃത്തിയില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വർഷം അത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുമല്ലാതെ ദിവസത്തിൽ രണ്ടു നേരം മാത്രമേ അവർ സൂപ്പും കൊടുക്കത്തുള്ളൂ. ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യും. എന്തുമാത്രം വലിയൊരു ശിക്ഷാരീതിയാണെന്ന് നോക്കണം. അപ്പോൾ അവൻ്റെ ജീവിതം തന്നെ അവസാനിച്ചെന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഒരു ദിവസം കാണിക്കുമ്പോൾ ഇവനെ ആഹാരം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം വയ്ക്കുന്നു. അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു തേങ്ങയുണ്ട്. അതുമല്ല തേങ്ങയ്ക്കകത്ത് ചെറിയൊരു കുറിപ്പുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ലൂയിസാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ഓരോ ദിവസവും നിനക്ക് ഈ അരമുറി തേങ്ങ വെച്ച് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂയിസ് അവിടെയുള്ള ഒരു പോലീസുകാരന് പണം കൊടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സൂപ്പ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന അവന് ഈ ഒരു തേങ്ങ കൂടി കിട്ടുന്നത് തന്റെ സുഹൃത്ത് ഇപ്പോഴും വെളിയിൽ തനിക്ക് വേണ്ടി സഹായിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവൻ ജീവിക്കാൻ തുടങ്ങും. അതുമല്ലാതെ എല്ലാ ദിവസവും അതിൽ തേങ്ങ വരുമ്പോഴത്തേക്കും അവൻ അത്രയും കൂടി സന്തോഷമായി, അതേപോലെ തന്നെ ഒരു ആത്മവിശ്വാസമായി. അതുപോലെ ഇത്രയും കാലം ആ ഒരു സൂപ്പല്ലേ കുടിച്ചോണ്ടിരുന്നത്, അതിന്റെ ഇടയ്ക്ക് ഈ ഒരു തേങ്ങ കൂടി കിട്ടുമ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ രണ്ടു വർഷം അവസാനിക്കുന്നത് വരെയും ജീവിച്ചിരുന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇവനകത്തേക്ക് ആ ഒരു ബക്കറ്റ് വെക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു വാർഡൻ അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് തേങ്ങയുള്ള കറികൾ കണ്ടുപിടിക്കുന്നത്. അതുമല്ലാതെ ഇതിനുവേണ്ടി സഹായിച്ച ആ ഒരു പോലീസുകാരുണ്ടല്ലോ, ആ ഒരു പോലീസുകാരനെ അടിച്ച് കൊന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും കാണുന്നു. അപ്പോഴേക്കും അവന്റെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഇനിയുള്ള ദിവസം ആ ഒരു അഴുക്ക് സൂപ്പും കുടിച്ച് ജീവിക്കേണ്ടി വരും. അതുമല്ലാതെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ട് അവന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടെല്ലാം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ഒരു വാർഡൻ വന്നിട്ട് നിനക്ക് ഈ ഒരു തേങ്ങ തന്നു വിടുന്നത് ആരാണ്, ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിലുള്ള ആഹാരം കിട്ടും എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ലൂയിസ് ആണ് അത് ചെയ്തതെന്ന് അവരോട് പറയത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയായിട്ട് മാറി. അവന് പല കാര്യങ്ങളും കാണാൻ കഴിയുന്നു. ഈ പാരീസിൽ നടന്ന കാര്യങ്ങളെല്ലാം അവനിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ രണ്ടു വർഷം കഴിയുന്നതും അവൻ ഈ ഒരു ദ്വീപിൽ നിന്നും
അടുത്ത ദ്വീപിലെ ആ ഒരു ജയിലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂയിസ് ആ ഒരു വാർഡൻ ഉണ്ടല്ലോ, ആ ഒരു വാർഡന്റെ അക്കൗണ്ടന്റ് ആയിട്ട് മാറി. അതുപോലെ നമ്മുടെ ഹീറോ തിരിച്ചു വന്നെന്ന് അറിഞ്ഞതും അവനെ കാണാനായിട്ട് ജയിലിലുള്ള ആ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. ഹീറോ ആണെങ്കിലും ഒരു ഭ്രാന്തനെ പോലെ അങ്ങനെ ഇരിക്കുന്ന കാണുന്നതും ഇവനാണെങ്കിലും വളരെ വിഷമിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നതും. ലൂയിസ് ആണെങ്കിലും അവന്റെ മുന്നിലേക്ക് ചെന്നിരുന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് തവണ കാണണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നിനക്ക് എന്നെ കാണണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും വരാഞ്ഞത് എന്നും പറഞ്ഞ് അവനാണെങ്കിലും വിഷമിച്ച് കണ്ണെല്ലാം നിറഞ്ഞ് കണ്ണുനീര് വരാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഏയ് വെറുതെ ഇരിക്കടാ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ എന്റെ ഒരു അഭിനയമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. എന്താണെന്ന് വെച്ചാല് ഇവൻ ഇത്രയും കാലം ഭ്രാന്തനായിട്ട് അഭിനയിച്ചതാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ലൂയിസിന് സന്തോഷമായിട്ട് ലൂയിസും പെട്ടെന്ന് അവനോട് പറയും, ഇനി വരാൻ പോകുന്ന ഒരു ദിവസത്തില് ഇവിടെയുള്ള വാർഡനും പോലീസുകാരെല്ലാവരും ചേർന്ന് ഇവിടെ എന്തോ പ്രൊജക്ടറൊക്കെ വെച്ച് സിനിമയെല്ലാം കാണുന്നുണ്ട്, അതാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സമയം. അതുമല്ല ആ ഒരു സമയത്ത് വാർഡന്മാർ കുറവായിരിക്കും, അതേപോലെ തന്നെ ശബ്ദം കൂടുതലായിരിക്കും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ നല്ലൊരു അവസരമാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കും, നിന്നെക്കൊണ്ട് ബോട്ട് റെഡിയാക്കാൻ കഴിയോ? ഏയ് അത് കഴിയത്തില്ല. അപ്പൊ സെലിയർ അവൻ ജയിലിനകത്തല്ലേ? ആ അവൻ ജയിലിലുണ്ട്, പക്ഷേ നമ്മൾ രക്ഷപ്പെടുമ്പോൾ അവന് വരണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോ ഭ്രാന്തനെ പോലെ വീണ്ടും അലറി വിളിച്ച് നമ്മുടെ ലൂയിസിനെ ചീത്തയെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു ഡോക്ടറും വരുന്നു, അതേപോലെ തന്നെ ഒരു തടിയനും വന്നിട്ട് നമ്മുടെ ഹീറോയുടെ വായിലേക്ക് ഒരു മരുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നത് അവൻ ആ ഒരു മരുന്ന് വിഴുങ്ങിയിറക്കാതെ വായിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് അവൻ അങ്ങനെ കയ്യിൽ തന്നെ വെച്ചുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതും അവൻ ആശുപത്രിയുടെ ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ബാത്റൂമിന്റെ ഭാഗത്തായിട്ട് ഒരു തടിയൻ, ഗാർഡായിട്ടുള്ള ഒരു തടിയനാണ്, അവൻ ഇപ്പോൾ ഒരു കുറ്റവാളിയുടെ അടുത്തേക്ക് വന്നിട്ട് അവനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള അവനാണെങ്കിൽ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ആ തടിയും പറയും, നീ മര്യാദയ്ക്ക് അതെല്ലാം സമ്മതിച്ചേ പറ്റൂ, ഇല്ലാതെ നിനക്ക് വേറെ മാർഗ്ഗമില്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും. അതിനുശേഷം നമ്മുടെ ഹീറോ നേരെ അകത്തേക്ക് വന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നീ ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാല് ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. ഈ വരുന്ന ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നീ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അതിന് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് ഈ ഒരു തടിയനെ ഈ ബാത്റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് അവൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അവനോട് ഇങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസരമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സെലിയറിന്റെ കയ്യിൽ എന്തോ പരിക്ക് പറ്റിയെന്നുള്ള രീതിയിൽ ലൂയിസ് സെലിയറിനെ കൊണ്ട് ഈ ഒരു ആശുപത്രിക്ക് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും കാണുന്നതും അവർക്ക് സന്തോഷമായി. അതേപോലെ തന്നെ മാച്ച് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഒരു തന്നെ കണ്ടല്ലോ, അവനെ ഇവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ ബാക്കി പ്ലാനെല്ലാം ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സെലിയർ ആണെങ്കിലും പറയും, അതെ എന്റെ ആള് ബോട്ടുമായിട്ട് ഈ ഒരു ദ്വീപിന്റെ ഒരു വശത്തുണ്ടാവും. കറക്റ്റ് ആ ഒരു ദിവസം രാത്രിയാകുമ്പോൾ നമ്മുടെ ലൂയിസിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചാവി ഉപയോഗിച്ച് വാർഡന്റെ റൂം തുറന്ന് ആ ഒരു വഴിയെ നമുക്ക് ജയിലിന് വെളിയിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോട്ട് പിടിക്കാൻ കഴിയും. പക്ഷെ ആ ഒരു ബോട്ടുകാരന് കൊടുക്കാനായിട്ട് എനിക്കിപ്പോ തന്നെ പാതി പണം വേണം എന്ന് സെലിയർ പറയുന്നതും ലൂയിസ് ആണെങ്കിൽ അവനെ മാറ്റി നിർത്തി അങ്ങനെ സംസാരിച്ചിട്ട് രണ്ടുപേരും അവന് കൊടുക്കാനുള്ള ആ ഒരു പാതി പണം കൊടുക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഇത്രയും നാളെ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്തിരുന്ന ഒരു ഗുളികകളുണ്ടല്ലോ, അതെല്ലാം അവൻ കഴിക്കാതെ മാറ്റി മാറ്റി വെച്ച് ഒരു തീപ്പട്ടിക്ക് അകത്താക്കി അത് നമ്മുടെ ലൂയിസിന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ പോകുന്ന ആ ഒരു ദിവസം അന്ന് രാത്രി അവിടെയുള്ള എല്ലാവരും കഴിക്കാൻ പോകുന്ന ആ ഒരു മദ്യത്തിൽ നീ ഇത് പൊടിച്ച് കലർത്തണം. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവരെല്ലാവരും മയങ്ങി വീഴും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു ദിവസവും വരുന്നു. നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ ലൂയിസ് അവൻ കൊടുത്ത ആ ഒരു മരുന്നുണ്ടല്ലോ അത് നല്ല രീതിയിൽ പൊടിച്ച് അവർ കുടിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു മദ്യത്തിലൊഴിച്ച് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മാച്ച് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തടിയനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയാണെങ്കിൽ ഇവർ ആ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് സിനിമയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയും സെലിയറും ആ ഒരു കട്ടലിന്റെ കാലൊടിച്ചിട്ട് അതൊരു തുണിയിൽ ചുറ്റി അങ്ങനെ ബാത്റൂമിലേക്ക് ചെന്ന് ആ ഒരു തടിയനെ അടിച്ച് ബോധം കെടുത്തി. അവിടെ നിന്ന് ഇവർ മൂന്നുപേരും നേരെ നമ്മുടെ ലൂയിസിന് അടുത്തേക്ക് വന്നിട്ട് ലൂയിസിന്റെ കയ്യിലുള്ള ആ ഒരു ചാവി എടുത്ത് എല്ലാവരും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ലൂയിസ് ഒഴിച്ചു കൊടുത്ത ആ ഒരു മദ്യം കാരണം ഇവരെല്ലാവരും ബോധം കെട്ട് താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതുപോലെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെ നടന്നു വരുന്നതും ഇവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വിളിയിൽ മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്യുന്നതും ഇവരെല്ലാവരും ഓടി അകത്തേക്കായിരുന്നു ആ ഷോ എല്ലാം നിർത്തി വെച്ചിട്ട്. പക്ഷെ ഇനി ഒരിക്കലും പിന്നോട്ടില്ല, കാരണം ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു മാർഗ്ഗം ഇവർക്ക് എന്തായാലും കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റുമെന്നാലും പറഞ്ഞിട്ട് ഇവരെ ആ ഒരു ജയിലിന്റെ വലിയൊരു കോട്ട മതിലുണ്ടല്ലോ അതിന് മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരും അതിന്റെ പുറകിലേക്ക് എടുത്തിങ്ങനെ ചാടുകയാണ്. അങ്ങനെ എല്ലാവരും ചാടുന്ന സമയത്താണ് നമ്മുടെ ലൂയിസ് താഴേക്ക് വീഴുന്ന സമയത്ത് അവന്റെ കാലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നു, നടക്കാൻ കഴിയുന്നില്ല. അപ്പോ സെലിയറും മാച്ച് പറയും, അവന് വിട്ടേക്ക്, നമുക്ക് രക്ഷപ്പെട്ട് പോകാന്ന് പറയുന്നതും ഹീറോ ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല, അതിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂയിസിനെ എടുത്ത് ഒരു വിധത്തിൽ ഇവരെ നേരെ താഴേക്ക് പോകുന്നു. അങ്ങനെ ഇവർ കാടിനകത്തോടെ നടന്ന് താഴേക്ക് ചെല്ലുമ്പോൾ ഒരു മൂന്നുപേര് തോക്കും കൊണ്ട് വീണ്ടും ഇവരെ മറിഞ്ഞു നിൽക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയും, ഇനി ഒരിക്കലും ആ ജയിലിലോട്ട് ഞാൻ പോകത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അവർ പറയും, അങ്ങനെ പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ പറയാൻ കഴിയൂ എന്നിങ്ങനെ പറയുമ്പോൾ അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സെലിയറിന്റെ ആളുകളാണ്. അവരിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണം തന്നു കഴിഞ്ഞാൽ ബോട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തുവെപ്പുണ്ട്, അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇവരുടെ കയ്യിലുള്ള എല്ലാ കാശും അയാളുടെ കയ്യിൽ കൊടുക്കുന്നതും അയാൾ നേരെ ഇവരെ ബോട്ടിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഇവരായാലും ആ ഒരു ബോട്ടും എടുത്ത് അവിടെ നിന്നും കടലിലേക്ക് പോകുന്നതും രാവിലെ ആകുമ്പോൾ കാണിക്കുമ്പോൾ അതൊരു ചെറിയ ബോട്ടാണ്. അതുമല്ലാതെ അതിനകത്താണെങ്കിൽ ചെറിയൊരു ഹോളുണ്ട്, അതുകൊണ്ട് വെള്ളം അകത്തേക്ക് കയറും. രണ്ടുപേരും ആ ഒരു വെള്ളം കോരി കളയണം, ബാക്കി രണ്ടുപേരും അത് നീന്തിച്ച് പോവുകയും ചെയ്യണം.
അതുമല്ലാതെ നമ്മുടെ ലൂയിസിന് കാലിന് പരിക്ക് പറ്റിയതുകൊണ്ട് അവനാണെങ്കിൽ ആ ഒരു ബോട്ടിൽ ക്ഷീണിച്ചിങ്ങനെ കിടക്കുന്നതും നമ്മുടെ സെലിയർ ഹീറോയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ലൂയിസിനെ കൊന്ന് കടലിലേക്ക് തള്ളിയിട്ട് നമുക്ക് മൂന്നൂർക്കായിട്ട് പോവാം, അവനെ കൊണ്ട് ഇനി അവിടെ വരെ പോകാനായിട്ട് കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വലിയൊരു കൊടുങ്കാറ്റ് ഇങ്ങനെ വരുന്നതും നമ്മുടെ സെലിയർ ഹീറോയോട് പറയും, പാപ്പി ഒരിക്കലും ലൂയിസിനെ കൊണ്ട് ഈ ഒരവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നവർക്ക് അവനെ നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം, മേന്നിട്ട് പോവാന്ന് പറഞ്ഞ് ലൂയിസിനെ കൊല്ലാനായിട്ട് വരുന്നതും നമ്മുടെ ഹീറോ സെലിയറുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൂയിസിന് പെട്ടെന്ന് ബോധം വന്ന് അവ എഴുന്നേറ്റ് ആ ഒരു കത്തി കൊണ്ട് സെലിയറിനെ അവിടെ വെച്ച് കുത്തി കുത്തി കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് സെലിയറിന്റെ ബോഡി എടുത്ത് കടലിലേക്ക് കളഞ്ഞ് ഇവര് മൂന്നുപേരായിട്ട് ആ ഒരു ബോട്ടിൽ പോകുന്നതും പെട്ടെന്ന് തിരമാലയെല്ലാം വന്നടിച്ച് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയത്തില്ല. അടുത്ത ദിവസം നമ്മുടെ ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരു വീടിനകത്ത് നിന്ന് കണ്ണു തുറക്കുന്നു. വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാല് ഈ കാട്ടുവാസികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ദ്വീപാണിത്. അവിടേക്കാണ് ഇവരിപ്പോ വന്നിരിക്കുന്നത്. എന്തായാലും അവരിവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരോ ഒരാൾ പുറകിൽ നിന്നും ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കന്യാസ്ത്രീയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, ദൈവം നിങ്ങളോട് ക്ഷമിക്കും, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ നല്ലതുപോലെ പോയി റെസ്റ്റ് എടുക്ക് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് അടുത്തുള്ള ഒരു കടലിലേക്ക് ഇറങ്ങി നല്ല ആശ്വാസത്തില് ശ്വാസമല്ല നല്ല രീതിയിൽ വിട്ട് നല്ല സന്തോഷത്തില് അവിടെ നിന്ന് കുളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂയിസിനെ വന്ന് കാണുമ്പോഴത്തേക്കാണ് ലൂയിസ് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു സെലിയറിനെ വിശ്വസിക്കരുതെന്ന്, നമുക്കിപ്പോ സംഭവിച്ചത് കണ്ടോ എന്ന് പറയുന്നത് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരിക്കലും ഇത് നമ്മുടെ വീടല്ല, നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ മാച്ചിനെ വിളിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ പറയും, ഹേയ് ഇത് അടിപൊളിയൊരു സ്ഥലമാണ്, ഈ സ്ഥലം വിട്ട് എവിടെയെങ്കിലും പോകണമെന്നാണ് പറയുന്നത്, ഞാൻ എന്തായാലും വരുന്നില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ പറയും, ശരി നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തായാലും നോക്കിക്കോ എന്നും പറഞ്ഞ് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു വണ്ടി വരുന്ന ശബ്ദം അവൻ അവിടെ പെട്ടെന്ന് ഒളിഞ്ഞു നിൽക്കുന്നതും ആ ഒരു ജയിലിനുള്ളിൽ നിന്ന് വരുന്ന വണ്ടിയാണത്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓടി ലൂയിസിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മാച്ച് ഇത് കണ്ടിട്ട് പോലീസ് എന്നും പറഞ്ഞ് ഓടി വരുമ്പോൾ പോലീസുകാർ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലൂയിസിനെ ഹീറോയെ ആ പോലീസുകാർ പിടിക്കുകയും ചെയ്യും. അപ്പോഴേക്കാണ് അവിടേക്ക് വന്ന ആ ഒരു കന്യാസ്ത്രീ പെട്ടെന്ന് നിങ്ങളുടെ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, അവൻ നിങ്ങളോട് ക്ഷമിക്കും എന്നിങ്ങനെ പറയുന്നത് ഇവരാണ് അവരെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ ഇവരെ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് 5 വർഷം ആ ഒരു സെല്ലിനകത്ത് അവൻ ആ ഒരു ശിക്ഷ കൊടുക്കുന്നു. അങ്ങനെ 5 വർഷം കഴിഞ്ഞ് ആ ഒരു വാർഡൻ അവിടേക്ക് വരുന്നതും നമ്മുടെ ഹീറോയുടെ അവസ്ഥ കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, 5 വർഷം നീ എങ്ങനെ ഇതിനകത്ത് ജീവിച്ചത്? പക്ഷെ ഒരിക്കലും നിനക്ക് ഇനി നല്ലതുപോലെ ഒരു ജീവിതം ഉണ്ടാവത്തില്ല, കാരണം നിന്നെ ഡെവിൽ സൈലന്റിലേക്ക് പറഞ്ഞുവിടാൻ പോവാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ഇവിടെ നിന്നും ആ ഒരു ഡെവിൽ സൈലന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ മറ്റൊരു ചെറിയ ബോട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ആ ഒരു ബോട്ടിൽ ആരുടെ ഒരാളുടെ ശരീരം കൊണ്ടുവന്നിട്ട് കടലിലേക്ക് എറിഞ്ഞിട്ട് ആ ഒരു പോലീസുകാർ അങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവനെ ആ ഒരു ദൈവമുള്ള ജയിലിലേക്ക് കൊണ്ടുവരുന്നതും അതിനകത്ത് കാണിക്കുമ്പോൾ സാധാ ജയിൽ പോലെയൊന്നും അല്ല, അതിനകത്ത് എല്ലാവരും ഭ്രാന്തമാരെ പോലെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കാണ്. കഴിക്കാനായിട്ട് നല്ല രീതിയിൽ ഭക്ഷണമില്ല, നല്ലൊരു സാഹചര്യം ഒന്നുമല്ല. അതുപോലെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയാണ് നമ്മുടെ ലൂയിസ് ഉള്ളത്. അവനാണെങ്കിലും ചെറിയൊരു ഭ്രാന്തനെ പോലെ മാറി. അതുപോലെ ഒരുപാട് വർഷം ഇവിടെ കഴിഞ്ഞ് മെന്റലായിട്ടുള്ള അവൻ ചുമരിൽ ഒരുപാട് ഡ്രോയിങ് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ കറണ്ട് ഇല്ല, ആഹാരം ചെയ്യാനായിട്ടുള്ള അടുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയുള്ള ഓരോരുത്തർ തന്നെ സ്വയം പല രീതിയിലും മരിക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഈ ഒരു ദ്വീപിന്റെ അറ്റത്തേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാല് ചുറ്റിനും കണ്ണു കാണാൻ കഴിയാത്ത അത്ര ദൂരം കടലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള കാര്യം ഒരിക്കലും നടക്കുന്നതുമല്ല. അങ്ങനെ 1-2 ആഴ്ചകൾ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ലൂയിസിന്റെ അടുത്തേക്ക് വന്നിട്ട് ലൂയിസ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചു, കാരണം ആഴ്ചകൾ മാറുന്തോറും ഇവിടുത്തെ കടലിലെ ആ ഒരു തിരമാലകളുണ്ടല്ലോ അതിന്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കടലിലെ ആ ഒരു തിരമാലയുടെ ദിശ എപ്പോഴാണോ മാറുന്നത് ആ ഒരു സമയത്ത് ഒരു ചെറിയ ചങ്ങടം പോലെ ഉണ്ടാക്കി അതിലെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയും എന്ന് പറഞ്ഞ് നമ്മുടെ ലൂയിസിനെയും കൊണ്ട് അവിടേക്ക് ചെന്നിട്ട് ഒരു തേങ്ങ അങ്ങനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നത് അതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഈ കടലിന്റെ ഏതൊരു ദിശയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് തേങ്ങകൾ ശേഖരിച്ചിട്ട് അത് വെച്ച് ഒരു ചെറിയ ചങ്ങടം പോലെ ഉണ്ടാക്കി അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങയുടെ കൂടുകളെല്ലാം ഇങ്ങനെ പറക്കിയെടുത്ത് അതെല്ലാം ഒരു ചാക്കിൽ വെച്ച് കെട്ടി മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചേക്കാണ്. അതുമല്ല ഇവരെ രക്ഷപ്പെടാനുള്ള ആ ഒരു ദിവസം വരുന്നതും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ദ്വീപിന്റെ ഒരു വശത്തേക്ക് വെച്ച് രണ്ടുപേരും അവിടെ ഇങ്ങനെ നിൽക്കുന്നതും അപ്പോഴാണ് നമ്മുടെ ലൂയിസ് ഹീറോയോട് പറയുന്നത്, പാപി നീ ഇത്രയും കാലം എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ ഈ ഒരു യാത്രയിൽ ഞാൻ നിന്നോടൊപ്പം ഇല്ല, കാരണം എനിക്കൊരു ജീവിതം തന്നെ മതിയായി, ഇനി എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി, ഞാൻ ഈ ഒരു ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ട് സന്തോഷത്തോടെ പറയാണ് നീ ഇവിടെ നിന്ന് പോയിക്കോന്ന് ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ അവൻ പറയുന്നത് തന്നെയാണ് നല്ലത്, കാരണം അവൻ ഇങ്ങനെ ഒരു ജീവിതം ഇഷ്ടപ്പെട്ട് തുടങ്ങി, അതുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനോട് യാത്ര പറഞ്ഞ് ആ ഒരു ചെറിയ ചങ്ങടം എടുത്ത് താഴെ കിട്ടിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അതിൽ കയറി ആ ഒരു തിരമാലയ്ക്കൊപ്പം അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് പോവാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1969 ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഫ്രാൻസിലേക്ക് ഇനി തിരിച്ച് കയറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എതിർത്തിട്ട് അവനിവിടേക്ക് വന്ന് ഒരു വലിയ ബുക്ക് പബ്ലിഷറെ കണ്ട് അവൻ ഇത്രയും കാലം ആ ഒരു ദ്വീപിൽ അനുഭവിച്ച അല്ലെങ്കിൽ ആ ഒരു ജയിലിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു ബുക്കായിട്ട് എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആ ഒരു ബുക്കിന്റെ പേരാണ് പാപ്പിലോൺ.
അപ്പൊ ഈ ഒരു ബുക്കിനെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി തന്നെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇയാളാണ്, യഥാർത്ഥ പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരാള്. ഇതാണ് ലൂയിസ് എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്ത്. അതുമല്ലാതെ 1970 കാലഘട്ടമൊക്കെ ആയപ്പോൾ ഈ ഒരു ബുക്ക് തന്നെ നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇവന്റെ മേലിലുള്ള എല്ലാ കേസുകളും നീക്കി അവനെ ഫ്രാൻസിൽ ജീവിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പാപ്പിലോൺ മരിക്കുന്നത് വരെയും അവിടെ ജീവിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി. എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.